الحمد لله ഇന്നലെ മർക്കസ് സഖാഫത്തു സുന്നിയയുടെ മഹത്തായ സമ്മേളനം നടന്നപ്പോൾ الحمد لله ആ സമ്മേളനത്തിൽ പങ്കെടുത്തല്ലോ നമ്മളെ ഒരുപാട് ആളുകൾ പങ്കെടുത്തല്ലോ മദനിയ പെരുമാ കുടുംബം ആ പരിപാടി മദനിയ ചാനലിലൂടെ ലൈവായി കണ്ടല്ലോ മാഷാല്ലാഹ് ആ സമ്മേളനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത പെട്ടെന്ന് ഉൽഘാടന പ്രഭാഷണം നടക്കുകയാണ് ആ ഉൽഘാടന പ്രഭാഷണം നടക്കുന്നതിന്റെ ഇടയിൽ എല്ലാവരുടെയും ശ്രദ്ധ യഥാ പിന്നോട്ടിലേക്ക് നീങ്ങുകയാണ് ആരാണ് കടന്നു വരുന്നത് ഷൈഖുനാ സുൽത്താനുൽ ഉലമാ അല്ലാഹ് അല്ലാഹ് സ്റ്റേജിന്റെ മുകളിൽ നിന്ന് ഞാൻ ആ സദാ രംഗം ഇങ്ങനെ കണ്ടപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി ഒരുപാട് സമയം പൊട്ടി പൊട്ടി കരഞ്ഞു പോയി കാരണം ഷൈഖുന വരികയാണ് ആ വരവ് വല്ലാത്തൊരു വരവായിരുന്നല്ലോ മുഅ്മിനീങ്ങളെ ഓരോ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും ലോകത്തെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലുള്ള നിരവധി അറബി പ്രമുഖന്മാരുടെ കൂടെ അവരുടെ കയ്യും പിടിച്ച് ഷൈഖുന മർക്കസു സഖാഫത്തു സുന്നിയയുടെ സമ്മേളന വേദിയിലേക്ക് നടന്നു വരുന്ന രംഗം അറിയാതെ അങ്ങ് ഓർത്തുപോയി കൂടെ ത്വലൽ ബദറു ചൊല്ലിയപ്പോ മദീനയിലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോ എങ്ങനെയായിരിക്കും സ്വഹാബത്ത് ഷൈഖുനാനെ സ്വീകരിച്ചത് അതെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചത് എന്ന് അറിയാതെ മനസ്സ് ഓർത്തുപോയി ആ ഒരു ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നിന്ന് ഷൈഖുന സദസ്സിലേക്ക് വരുമ്പോ ത്വലൽ ബദറു പാടിയപ്പോ എത്ര ആളുകളാണ് കരയുന്നത് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിരിക്കും കരയുന്നത് വലതുഭാഗത്തേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് ഒരുപാട് ഉസ്താദുമാരിക്കുന്നുണ്ട് അവരെല്ലാവരും കരയുകയാണ് ഇടതുഭാഗത്തേക്ക് നോക്കിയപ്പോ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അവരും കരയുന്നുണ്ട് ആർക്കും കരച്ചിലെ അടക്കാൻ കഴിയുന്നില്ല അല്ലാഹ് അല്ലാഹ് ഞങ്ങളെ ഷൈഖുനാക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് ആരോഗ്യം നൽകണേ റബ്ബേ ഒരുപാട് കാലം ആ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റഹ്മാനെ മിനിങ്ങളെ എന്ത് പദ്ധതികൾ ഞങ്ങൾ മുന്നോട്ട് വച്ചാലും എന്ത് വിഷയം ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞാലും അത് നടപ്പിലാക്കാനും അത് പറയാനും നമുക്ക് ധൈര്യം തന്നിരുന്നൊരു ധൈര്യമുണ്ടല്ലോ അതാണ് ഷൈഖുന സുൽത്താനുൽ ഉലമാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായ അഹ്ലു ബൈത്തിനൊരു വീട് നിർമ്മിച്ചു കൊടുക്കണം ഉസ്താദേ അത് വലിയൊരു ആഗ്രഹമാണെന്ന് ആദ്യമായി ഷൈഖുനാന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞപ്പോ ഉസ്താദിന്റെ കണ്ണിലൂടെ കണ്ണുനീര് വരികയാണ് എന്റെ ആഗ്രഹവും അതാണ് മോനെ ഞാനും എത്രയോ കാലമായി ആഗ്രഹിക്കുന്നു എത്ര സയ്യിദന്മാരാണ് വീടില്ലാത്തവരായുള്ളത് നീ മുന്നോട്ട് പോയിക്കോ ധൈര്യമായി മുന്നിട്ടിറങ്ങിക്കോ അല്ലാഹു നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ധൈര്യമുണ്ടല്ലോ അതാണ് നമ്മുടെ ധൈര്യം അല്ലാ ഇനിയും ആ തണൽ ഞങ്ങൾക്ക് നീ നല്ല ആഫിയത്തോടെ നല്ല ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റഹ്മാനെ എന്ത് ഞങ്ങൾ പറഞ്ഞാലും അത് നടപ്പിലാക്കാൻ ഞങ്ങൾക്കൊരു വലിയ ശക്തിയുണ്ട് ആ ശക്തിയാണ് ബഹുമാനപ്പെട്ട ഷൈഖുന അല്ലാഹു ദീർഘായുസ് നൽകട്ടെ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ
അല്ലാഹു ആരോഗ്യം നൽകട്ടെ. ഒരുപാട് ഒരുപാട് കാലം ആ തണൽ നീ ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. ഇന്നലെ ഉസ്താദ് ജനങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം ആ ജനങ്ങളുടെ കൽബിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത്, ഉസ്താദൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. കഴിയുന്നില്ല എന്നാലും ഉസ്താദ് മുഅ്മിനീങ്ങളുടെ കൽബിന് ഊർജം പകരുകയാണ് ഇൻഷാ അല്ലാ. വൈഹാദെ ആ ശൈഖുന സുൽത്താനുൽ ഉലമ അതേ നല്ല സൂർജസ്വലനായി നല്ല സുസ്മേര വദനനായി നല്ല ആഫിയത്തോടെ നല്ല ആരോഗ്യത്തോടെ നടക്കുന്നത് നമുക്ക് കാണണം. അല്ലാഹുവേ മടവൂർ ശൈഖുന ഖുത്ബുൽ ആലം സി എം വലിയുള്ളാഹിയുടെ കറാമത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഈ വിശുദ്ധമായ ഹളറത്തിൽ കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മദനിയത്തിന്റെ 1000 സദസ്സിലെ അതേ 111 വീടിന്റെ ഉദ്ഘാടനം നടത്താൻ ശൈഖുന നല്ല ആരോഗ്യത്തോടെ നടന്നു വരുന്നത് കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങളുടെ ദുആകളിലും പ്രാർത്ഥനകളിലുമെല്ലാം ശൈഖുന എപ്പോഴും ഉണ്ടാകണമെന്നും ആ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിരുന്ന് റബ്ബിന്റെ മുന്നിൽ നിസ്കരിച്ച് ദുആയിന് വേണ്ടി വിശുദ്ധ റമളാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിൽ സമയം കണ്ടെത്തുമ്പോ ആ ദുആകളിൽ പ്രിയപ്പെട്ട ശൈഖുനയെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചു.